بسم الله الرحمن الرحيم. കർമ്മത്തിനല്ല പ്രധാനം കൽബറിഞ്ഞു കൊണ്ടുള്ള കർമ്മത്തിനാണ്, ഖാലിസത്തായ നിയ്യത്തോടുകൂടെയുള്ള കർമ്മത്തിനാണ്, ഇഖ്ലാസുള്ള കർമ്മങ്ങൾക്കാണ് സ്ഥാനം. അള്ളാഹു നമ്മുടെ അമലുകളിലൊക്കെ നല്ല ഇഖ്ലാസ് നൽകട്ടെ. ഇപ്പോൾ ഒരാളൊരു സംഗതി ചെയ്യാൻ കരുതി, അങ്ങനെ ഉറപ്പിച്ചിരുന്നു, പക്ഷേ അത് എന്തോ ഒരു കാരണം കൊണ്ട് ഇവനും ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാലും ആ ഖസ്ദിന് ആ നല്ല നിയ്യത്ത് വന്നല്ലോ, അതിൻ്റെ പേരിൽ അവന് പ്രതിഫലമുണ്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കി, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ ഹമ്മ ബിഹസനത്തിൻ, വല്ലവനും എന്തെങ്കിലും ഒരു സുഹൃത്തം ചെയ്യാൻ കരുതി, വലം യഅമൽഹ, എന്തോ കാരണം കൊണ്ട് ഓനത് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാലും കുത്തിബത്ത് ലഹു ഹസന, അത് അവന് സുഹൃതമായി രേഖപ്പെടുത്തപ്പെടും. എന്തേ കാരണം? കൽബിൽ ഉറപ്പിച്ചിരുന്നു അത് ചെയ്യണം, പക്ഷെ എന്തോ കാരണം കൊണ്ട് തലവ്, എപ്പോൾ ഞാൻ പറയാം, ജമാഅത്ത് നിസ്കാരത്തിന് പോവാൻ ഉറപ്പിച്ചു, പെട്ടെന്നൊരു തലവേദന അല്ലെങ്കിൽ കാലിന് തരിപ്പ്, അയ്യ പോവാൻ കഴിയായ്മ വന്നു, എന്നാൽ ആ ജമാഅത്തിൽ പങ്കെടുത്ത കൂലി അള്ളാഹു തന്നെ നമുക്ക് തരും. അള്ളാഹു വല്ലാത്ത സ്നേഹമുള്ള ആളല്ലേ നമ്മളോട്. കേൾക്കി, അതുമായി ബന്ധപ്പെട്ട ഒരു ചെറുകഥ. പണ്ട് ബനി ഇസ്രായേൽ നടന്നാണ്, ഒരാൾ ഒരു മണൽക്കുന്നിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുക, വല്ലാത്ത വരൾച്ചയുള്ള പട്ടിണിയുള്ള കാലമാണ്, മനുഷ്യന്മാരൊക്കെ പട്ടിണിയാണ്. ആ സമയത്ത് മൂപ്പർ മനസ്സിലിങ്ങനെ കരുതി, ഈ കാണുന്ന മണൽക്കുന്നുകൾ ത്വയമായിരുന്നുവെങ്കിൽ, ഭക്ഷണമാണെങ്കിൽ, ഇതിനെ എല്ലാം ഞാൻ ജനങ്ങൾക്കിടയിൽ ചെലവഴിക്കുമായിരുന്നു, ഓഹരി ചെയ്യുമായിരുന്നു. കണ്ടോ, മൂപ്പര നിയ്യത്താണ്, ഇവരെ ചെയ്യാൻ കഴിയൂല, കാരണം ഇല്ലല്ലോ, ഈ മണൽക്കുന്നൊന്നും ഭക്ഷണമല്ലല്ലോ. പക്ഷേ ആ ഖാലിസത്തായ നിയ്യത്ത് കാരണമായിട്ട് ഫഔഹല്ലാഹു തആലാ ഇലാ നബീഹിം, അന്നത്തെ അവരുടെ നബിയിലേക്ക് അള്ളാഹു വഹി അറിയിച്ചു. എന്താ വഹി? അങ്കുല്ലഹു, മൂപ്പരോട് പോയി പറയുക, എന്ത്? ഇന്നല്ലാഹ തആല ഖദ് ഖബില സദഖതക, അല്ലാഹു തആല നിങ്ങളുടെ ആ സദഖ എന്ന് പറഞ്ഞാൽ ആ സദഖ മനസ്സിനെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. വഖദ് ശകറ ഹുസ്ന നിയ്യത്തിക, അല്ലാഹു തആല നിങ്ങളാ സുന്ദരമായ നിയ്യത്തിന് ജസാഅ് നൽകിയിരിക്കുന്നു, പ്രതിഫലം നൽകിയിരിക്കുന്നു. വഅഅത്വാക സവാബ മാ ലൗകാന ത്വഅമം ഫതസദ്ദഖ്ത ബിഹി, ആ മണൽക്കുന്ന ഒന്നായിട്ട് ഭക്ഷണമായി നിങ്ങൾ സദഖ ചെയ്താലുള്ള കൂലിയും അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അപ്പം എന്താ ഇപ്പോൾ അവിടെ? ഖൽബ്, മനസ്സ്, കൽബിലേക്കാണ് അള്ളാഹുവിൻ്റെ നോക്കുന്നത്. ചിലപ്പോൾ കുറേ നമ്മൾ ചെയ്യും, ഒരു കാര്യം കിട്ടും, പലോചിക്ക് ഒരു സുഗന്ധ, ഒരു സുഗന്ധം. സുഹൃത്തുക്കളെ പറഞ്ഞു, മൻ തത്വയ്യബലില്ലാഹി തആല ജാഅ യൗമൽ ഖിയാമത്തി മരീഹു അത്യബു മിനൽ മിസ്ക്, സുഗന്ധം പറ്റുകയല്ലോ ചെയ്യുങ്ങൾ, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുവാൻ വേണ്ടി ഒരാൾ സുഗന്ധം പറ്റി, എന്നാൽ നാളെ ആഖിറത്തിലോം വരുമ്പോൾ ഓൻ്റെ വാസന കസ്തൂരിയേക്കാളും അടിപൊളി വാസനയായിരിക്കും. അതായത് സുഗന്ധം പറ്റി നല്ലതാണല്ലോ, സുന്നത്തുണ്ടല്ലോ. ഈ ഒരു ഉദ്ദേശത്തിൽ
നമ്മളെന്തായി? സുഗന്ധം തേച്ചാൽ നാളെ ആഹത്തിൽ വലിയ കൂലിയാണ്. എന്നാൽ വമൻ തത്വയ്യ ബലി വൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഞാനങ്ങ് ചെല്ലുമ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി സെൻറ്റിങ്ങനെ വാസനിക്കണം, അങ്ങനെ ഓലി ഇന്നെ പറ്റി വലിയൊരു ഇതിങ്ങനെ കരുതണം. അള്ളാഹിനെ പൊരുത്തല്ല ഉദ്ദേശം. ഇങ്ങനെ ആയാലോ വരീഹു അന്തരുമിനൽ ജീഫ, നാളെ ആഹ്റത്തിൽ ഇവൻ്റെ വാസന ചീഞ്ഞ ഒരു ശവത്തിനേക്കാളും ദുർഗന്ധമുള്ളതായിരിക്കും. എന്തേ കാരണം? നിയ്യത്തിൻ്റെ പ്രശ്നം. എല്ലാം അങ്ങനെ തന്നെ. നിസ്കാരാണെങ്കിലും ഖുർആനോത്താണെങ്കിലും റിലീഫാണെങ്കിലും എന്താണെങ്കിലും നല്ല നെയ്യത്തില്ലേ അമലൊരു സ്ഥാനമില്ല. ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്യാൻ അള്ളാഹു തആല നമ്മളോട് പറഞ്ഞത്. അല്ലാത്ത അമൽ എന്തിനാണ് അള്ളാഹ്ക്ക്? അതിലൊന്നും ഒഴിവാണ് സ്വലാത്ത്. സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും കൂലിയ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല ഇഖ്ലാസുള്ള അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.